ഹരിയാനയിൽ തൃശ്ശൂർ പൂരം ഉണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അറിവ് ചേച്ചി. തൃശ്ശൂർ പൂരം തൃശ്ശൂർ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ. വേറെന്തെങ്കിലും പൂരം ഉണ്ടോ വേറെ? ഇനി ഹരിയാനയില് പൂരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആഘോഷം കലക്കിയിട്ടാണോ അവിടെ ബി ജെ പി ജയിച്ചത്? ഓ അതാ ചേച്ചി, പൂരത്തിന്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. ശരിയാ, ഇനി അടുത്ത അടവ് ഹരിയാനയിലെ പൂരങ്ങളെ മട്ടിമറി പറഞ്ഞ് അത് തീർന്നു. അടുത്തിനി എന്തെങ്കിലും പൂരം കലക്കിയാണോ ബി ജെ പി ഹരിയാനയിൽ എത്രയും കൊണ്ട്? ശരിയാ, ചിലപ്പോ അത്തരത്തിലുള്ളൊരു പ്രയോഗമോ അല്ലെങ്കിൽ സംഭാഷണമോ ചർച്ചകളോ ഒക്കെ വരാൻ സാധ്യത ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തന്നെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ജയിച്ചാണ് ഇത് നമ്മളെ നുള്ളി നോക്കുന്നത്, നമുക്ക് തന്നെ. അതുപോലെ ഇപ്പൊ ബി ജെ പി ഒന്ന് നുള്ളി നോക്കുകയാണ്, നമ്മൾ തന്നെ ജയിച്ചോ എന്നുള്ളത്. അപ്പൊ അവർക്ക് തന്നെ അത്രയും വിശ്വസിക്കാൻ കഴിയാത്ത വലിയ രീതിയിലുള്ള വിജയം ഹരിയാനയിൽ അവര് നേടിയിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ പിന്നിൽ നേരത്തെ സിനിജി പറഞ്ഞതുപോലെ ആർ എസ് എസ് ബി ജെ പി ഞെട്ടിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസ് ഞെട്ടിയതിനെക്കാളിലും ബി ജെ പിയാണ് ഇപ്പൊ ഞെട്ടിത്തെരിച്ചിരിക്കുന്നത്. എങ്ങനെയുടെ ഇതൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കിയാണ് സുരേഷ് ഗോപി അവിടെ ഇത്രയും വലിയ നേട്ടം കൊയ്തത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഉള്ള സ്ഥലത്ത്, മാധ്യമങ്ങളും ഉള്ള സ്ഥലത്ത് മാധ്യമങ്ങളും പറയുകയാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ പുറത്തു വന്ന ചില വിഷ്വലുകൾ റിപ്പോർട്ടർ ചാനൽ എക്സ്ക്ലൂസീവായി പിന്നീട് കണ്ടെത്തിക്കൊണ്ടു വന്നിട്ട് തൃശ്ശൂർ പൂരത്തിന് ആംബുലൻസിൽ കയറി സുരേഷ് ഗോപി എത്തിയത് എങ്ങനെയാ? അത് സേവാഭാരതിയുടെ ആംബുലൻസിൽ കണ്ടു കളഞ്ഞ എക്സ്ക്ലൂസീവാണ് പുതിയ കണ്ടുപിടുത്തമായിട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ഇനി അടുത്തത് തൃശ്ശൂർ ഹരിയാനയിൽ എന്തെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ അത് കലക്കിക്കൊണ്ടാണ് ബി ജെ പി ഈ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് ജയിച്ചത് എന്നൊക്കെ ഉള്ളതായിരിക്കും ഇനി പുറത്തു വരാൻ പോകുന്ന ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇന്നലെ നമ്മുടെ തന്നെ എ ബി സിയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഒരു ഹരിയാനയിൽ സംഭവിച്ചത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ചെയ്തിരുന്നു. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അമിത്ഷായുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ്. നമ്മൾ ഈ പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ എഞ്ചിനീയറിംഗ് ഒരു കോളേജിൽ പഠിപ്പിക്കുന്നതല്ല. ഇത് ബി ജെ പിയുടെ ചാണക്യനായ അമിത്ഷായുടെ മാത്രം തന്ത്രമാണ്. അതായത് ഏത് തരത്തിൽ ബി ജെ പിയെ വിജയിപ്പിക്കും. ആർ എസ് എസിൻ്റെ ഒരു അടിത്തട്ടിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു, അത് ഏറെ വാസ്തവം തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഹരിയാനയിൽ ആർ എസ് എസ് വലിയ രീതിയിൽ വിജയിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അമിത്ഷാ ഹരിയാനയിൽ ഉണ്ടാക്കിയ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് തന്ത്രം, ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് ഹരിയാനയിൽ, അതായത് ഈ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഒരു മുസ്ലിമിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട്. അപ്പം തീർച്ചയായിട്ടും മുസ്ലിങ്ങളെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ അവർക്ക് മറ്റ് വോട്ടുകൾ മറ്റാളുകൾക്ക് വോട്ടുകൾ ചെയ്യണമെങ്കിൽ പോലും തങ്ങളുടെ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ആവേശം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ആ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് അമിത്ഷാ അതിനെ കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റലിൻ്റെ സാന്നിധ്യവും കുറേ ബുദ്ധിയുള്ള ആളുകളുടെ തലയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അമിത്ഷാ അത്ര ഒരു തന്ത്രം ഹരിയാനയിൽ പ്രയോഗിച്ചത്. മുഖ്യമന്ത്രിയായിട്ട് നയാബ് സിംഗ് സൈനിയെ ബി ജെ പി അതെ ഈ അടുത്ത കാലത്തല്ലേ അത് അതിപ്പോ സഹായകമായിട്ടുണ്ടായിരുന്നു ഈ വിജയത്തിന് വേണ്ടിയിട്ട്. ചെറിയ സഹായമല്ല, അതായിരുന്നു ഇതിന്റെ മെയിൻ ഫാക്ട് എന്ന് പറയുന്നത്. പിന്നെ കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവും എല്ലാം അവിടെ ശരിക്കും ബി ജെ പി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമരം രാജ്യം മുഴുവൻ ഏറ്റെടുത്ത സമരമായിരുന്നു ആ കർഷക സമരം. അത് മാത്രമല്ല, ഗുസ്തി താരങ്ങളുടെ സമരവും വളരെ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ സാഹചര്യത്തിൽ ബി ജെ പി അവിടെ മുന്നേറില്ല എന്ന് തന്നെയായിരുന്നു ഹരിയാനയിലുള്ള ബി ജെ പി ഉൾപ്പെടെയുള്ള ഒരു കരുതിയിരുന്നത്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വളരെ കടുത്തതായിരുന്നു. കാരണം പ്രചരണത്തിന് പോലും ബി ജെ പി കേന്ദ്ര നേതാക്കൾ ആരും തന്നെ എത്തിയില്ല, പ്രധാനമന്ത്രിയും വന്നില്ല. അപ്പൊ അതെല്ലാം അവിടെ നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു, ഹരിയാനയെ കളഞ്ഞിട്ടിരുന്നതായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ ലാപ്പുകളിലെല്ലാം കോൺഗ്രസ് കയറി നിൽക്കുന്നു, എല്ലാവരും പ്രതീക്ഷിച്ചു കോൺഗ്രസ് തന്നെ നേടുമെന്നുള്ളത്. പക്ഷേ അവസാനം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ബി ജെ പി ഹരിയാനയിൽ അധികാരം പിടിച്ചെടുത്തു. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി ജെ പി ഹരിയാന പിടിക്കില്ല എന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് ഒരു അപ്രതീക്ഷിത വിജയം, കൈവിട്ട വിജയം തിരിച്ചു പിടിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൈവിട്ട ഒരു വിജയം അത് തിരിച്ചു പിടിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ ജാഡ് ആളുകൾ അവരാണ് കൂടുതൽ ഹരിയാനയിലുള്ളത്, അവർക്കാണ് കൂടുതൽ മുൻതൂക്കം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഈ ജാഡ് വിരുദ്ധ ശക്തികൾ ഈ ജാഡിൻ്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരാകാത്ത കുറച്ച് പേരുണ്ട്. അവരാണ് ഈ ഒരു ഇപ്പൊ ബി ജെ പി വിജയിച്ചതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു 23 സംഘം
അവിടെ ഈ കപിൽ സിബിൽ, ശശി തരൂർ, പിന്നെ പ്രൊഫസർ പി ജെ കുര്യൻ, അവനീന്ദർ സിംഗ്, ഗുലാം നബി ആസാദ് തുടങ്ങിയവരൊക്കെ ചേർന്നൊരു സംഘം അവിടെ രൂപീകരിച്ചിരുന്നു. ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഒരു ഒരു നിർണായക നീക്കം അവിടെ നടത്തിയിരുന്നു. അതായത് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക എന്നൊക്കെ ഉള്ള തരത്തിൽ, കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. പക്ഷേ ആ സംഘങ്ങൾക്ക് പോലും ബി ജെ പിയുടെ ഒരു തന്ത്രത്തെയും അമിത്ഷായുടെ ഒരു ബ്രഹ്മാസ്ത്രം, എഞ്ചിനീയറിംഗ്, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അമിത്ഷായുടെ ഒരു ബ്രഹ്മാസ്ത്രത്തെയോ തടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസും ബി ജെ പിയും കൂടി നടത്തിയ തന്ത്രങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് കഴിയാത്തതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ 46 സീറ്റും മറ്റവർക്ക് 49 സീറ്റ് വരെ നേടാൻ ബി ജെ പിയെ സഹായിച്ചത് ആ തന്ത്രം തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് നഷ്ടമായിട്ട് ശേഷമാണ് ഇപ്പോ അതെ ഈ നിയമസഭാ ഇത്രയും വലിയ വിജയം. അതും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. മനോഹർ ഹട്ടർലാൽ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഗ്രൂപ്പിസം കളിച്ച് ബി ജെ ഗ്രൂപ്പിസത്തിനുപരി ഈ കർഷക സമരത്തെ അദ്ദേഹം നേരിട്ട രീതി അതെ അത് ജാട്ട് സമുദായത്തിനെതിരെ അദ്ദേഹം പറഞ്ഞ പല പ്രസ്താവന ഇതൊക്കെ അവിടെ വലിയ രീതിയിലുള്ള ബി ജെ പി വിരുദ്ധതയുണ്ടാക്കി. ബി ജെ പി ഇനി ഒരിക്കലും അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു തീരുമാനം അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഇവർ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ജനങ്ങൾ വിശ്വസിച്ചത് ഹരിയാനയിൽ വികസനം വരണം, അത് കോൺഗ്രസിനെ കൊണ്ട് ഒരിക്കലും നടക്കില്ല എന്നുള്ളത് ഹരിയാനയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയാണ്. കാരണം ഹരിയാനയിൽ ജയിച്ചു കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ, വികസനത്തിലേക്കുള്ള കൂടുതൽ വഴികൾ തുറന്ന് കിട്ടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുമെന്നുള്ള കാര്യം ജനങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ് ഹരിയാനയിൽ ജനങ്ങൾ വിജയിപ്പിച്ചത്. അല്ലാതെ EVM മെഷീനിലൊന്നും തിരികെ കയറ്റി ഹരിയാനയെ ജയിപ്പിക്കാൻ, ഇപ്പം നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ അങ്ങനെയാണ് എങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 400 സീറ്റ് വരെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതാണ്, എന്നാൽ പിന്നെ 400 സീറ്റ് അങ്ങ് തിരികെ എടുത്താൽ പോരായിരുന്നോ? ജമ്മു കാശ്മീർ 370 റദ്ദാക്കിയതിന് ശേഷം തുടങ്ങിയപ്പോൾ മുതലുള്ളത് തന്നെ അതെ. BJP എവിടെ ജയിച്ചാലും എനിക്കൊന്ന് തൃശ്ശൂർ മാത്രം പൂരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഒതുങ്ങി. അവിടെ EVMന്റെ കാര്യം പറഞ്ഞില്ല. പിന്നെ CPM BJP തമ്മിൽ അന്തർധാര സജീവമായി അവർ താടിയിൽ കോൺഗ്രസ് ഉണ്ടാക്കി. CPM ഓട്ടാണ് എങ്ങനെയായാലും BJP ജയിക്കുന്നത് ഇവർക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടതും, ഇവിടെ ഹരിയാനയിൽ കണ്ടതും. ഞാനൊന്നും തുടക്കത്തിൽ ഒരു മാധ്യമ നമ്മൾ ചാനലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ചാനലുകളിലും ആവേശമാണ്. കോൺഗ്രസ് ജയിച്ചു കയറുന്നു, കോൺഗ്രസ് ജയത്തിലേക്ക് അടുക്കുന്നു, ഗോദയിൽ BJP മറച്ചിട്ടുകൊണ്ട് കോൺഗ്രസ് മുന്നേറുന്നു എന്നൊക്കെ പറഞ്ഞു. വലിയ രീതിയിലുള്ള ബഹളങ്ങളായിരുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധി തന്നെ ലഡുവും ജിലേബിയും ഒക്കെ വലിയ രീതിയിൽ കോൺഗ്രസ്സുകാർ അവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ട് അതിപ്പോ എന്ത് ചെയ്യണോന്ന് അറിയാതെ അവര് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. പകുതി വിലയ്ക്കൊക്കെ എടുക്കുമെന്ന് ചോദിച്ചുകൊണ്ടൊക്കെ ഉള്ള ട്രോളുകളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഹരിയാന BJP കോൺഗ്രസിനും ഒരു പാഠമാണ്. പ്രീത ചേച്ചി നേരത്തെ ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ ഹരിയാന BJP ഒരു പാഠം തന്നെയാണ് നൽകുന്നത്, കോൺഗ്രസിന് ഒരു പാഠം തന്നെയാണ് നൽകുന്നത്. കാരണം BJP വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഇന്ത്യയിലുണ്ട്. അവർ BJP വികസനത്തിലാണ് വിശ്വസിക്കുന്നത്. പാർട്ടിയിലപ്പുറം, BJP എന്ന് പറയുന്ന പാർട്ടിക്കപ്പുറം BJP നടത്തുന്ന ഒരു വികസനത്തിൽ വിശ്വസിക്കുന്ന കുറെ ജനങ്ങളുണ്ട്. ആ വികസനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഹരിയാനയിൽ BJP ഇത്രത്തോളം, BJP വിരുദ്ധത ഉണ്ടായിട്ട് പോലും BJP ഇത്രത്തോളം വോട്ടൽ. ഇപ്പൊ കർഷക സമരവുമായി ബന്ധപ്പെട്ട് BJP കൊണ്ടുവന്ന ബില്ല് കർഷകർക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം വിഫലമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവരൊരു പാഠം, ഇങ്ങനെ ഫേക്കായിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വിജയം കൊയ്യാനാവില്ല എന്നുള്ള പാഠവും കൂടിയാണ്. ചിട്ടയായ ഒരു നേതൃ പാഠവത്തിലൂടെ, അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ അത് ബോധവൽക്കരിക്കാനുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ മാത്രമേ ഇപ്പോൾ ജനാധിപത്യം വിജയിച്ചു എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ ഹരിയാനയിൽ 7 മണിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, 2.80 കോടി ജനങ്ങൾ ഹരിയാനയിലുണ്ട്. ആ ഹരിയാനയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ ജനാധിപത്യം വിജയിച്ചു എന്നാണ്. പക്ഷേ കോൺഗ്രസ് പറഞ്ഞത് ജനാധിപത്യമല്ല, അവിടെ EVM മട്ടിമറിയാണ് വിജയിച്ചത് എന്നാണ് പറയുന്നത്. അവരുടെ ഒരു അവർക്ക് നിക്കക്കള്ളി പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ. ഈ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വിജയം BJP പഠിക്കേണ്ട മറ്റൊരു പാഠമാണ്. ഇപ്പൊ നേരത്തെ സിനുജി ഒരു ടോക്കിൽ പറഞ്ഞില്ലേ, അവിടെയുള്ള ഈ മറ്റു വിഭാഗങ്ങളെ എല്ലാം കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതിന്റെ കൂടെ വിജയമാണ്. കേരളത്തിൽ ഈ ഈ ഒരു ആറ്റിറ്റ്യൂഡ് BJP എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലും BJP ഒരു സ്ഥാനം
നേടാൻ കഴിയും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയുമെന്ന് നമ്മൾ പല വിലയിരുത്തലുകളും വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മടുത്ത ഒരു വലിയൊരു ജനവിഭാഗം ഇവിടെ കേരളത്തിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു തെളിവാണ് പി വി അൻവറിൻ്റെ പുറകിൽ ആൾക്കാർ കാണുന്നത്. അപ്പം അതുപോലെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മടുത്തിരിക്കുന്ന ജനങ്ങൾക്ക് ഒരല്പം ക്വാളിറ്റി ബി ജെ പി കൊടുത്താൽ മതി. വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട, ചെറിയൊരു ക്വാളിറ്റിയും പരിഗണനയും കൊടുത്താൽ സുഖമായിട്ട് കേരളത്തിലും ബി ജെ പിക്ക് താമര വിരിയിക്കാൻ കഴിയും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് അത്രത്തോളം ഒരു നിന്ന് നയിക്കാൻ ഒരു നേതാവില്ല. അതാണ് ബി ജെ പിയുടെ പരാജയത്തിലേക്ക് ഇല്ല. നല്ല നേതാക്കളുണ്ട്, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നില്ല. അവരെ അടിച്ചു താഴ്ത്താനും അവരെ പിന്നോട്ട് വലിക്കാനുമാണ് പല നേതാക്കളും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നേതാക്കൾ, നല്ല കരുത്തുറ്റ നല്ല ചങ്കുറപ്പ് നിലപാടും ഒക്കെയുള്ള പാർട്ടിയുടെ നേട്ടം വലിയ നേട്ടമായി കണക്കാക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ അവരെ ഒന്നും മുന്നിൽ കൊണ്ടുവന്ന് താമര വിരിയിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ പാർട്ടിയെ ഇതാക്കൽ, ഈ ചേച്ചി ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന നേട്ടം എന്ന് പറയുന്നത് അവരാരും താഴെത്തട്ടിലുള്ള അണികൾ, മുകളിലുള്ള അണികളല്ല ഞാൻ പറഞ്ഞത്, താഴെത്തട്ടിലുള്ള അണികൾ എപ്പോഴും ചങ്ക് പറിച്ചു കൊടുത്ത് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. കാരണം അവർ അത്രത്തോളം പാർട്ടിക്ക് വേണ്ടി താഴെത്തട്ടിൽ നിന്ന് അവരെന്തും ചെയ്യും. ഇനി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ ആണെങ്കിൽ പോലും അവിടെ ബി ജെ പിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അവരത് ആ നേതൃനിരയിലേക്ക് എത്തിക്കാൻ, കോൺഗ്രസിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ, ആ ഒരു പരാതിയോ ഒരു വിഷമമോ എന്ത് കാര്യമാണെങ്കിലും എത്തിക്കാൻ അവർ എടുക്കുന്നൊരു പ്രയത്നമുണ്ട്. അതൊക്കെ കാണാതെ മുകളിൽ തട്ടിലിരിക്കുന്ന കുറേ പേർ ഈ പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുന്ന അന്ന് മാത്രമേ ബി ജെ പി കേരളത്തിൽ വിജയിക്കൂ. വിഷയമുള്ളത് എന്ന് പറയുമ്പോൾ ഈ താഴെ തട്ടിലുള്ള ഈ ബി ജെ പി അനുകൂലികളായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിലുള്ള ഈ മുസ്ലിം വിരുദ്ധത, ക്രിസ്ത്യൻ വിരുദ്ധത, ഈ ഒരു ഹൈന്ദവതയുടെ ഒരു ഏകീകരണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. അത് മാറ്റിവെച്ചിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്നൊരു ചിന്ത താഴെ തട്ടിലുള്ളവരുടെ ഉള്ളിൽ കൂടെ വരേണ്ടതുണ്ട് എന്നാണ് ഞാനൊരു എൻ്റെ ഒരു നിരീക്ഷണത്തിൽ. തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാനം. താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ബി ജെ പി വിജയിക്കും.